എൻ്റെ പേര് പൊന്നുമാമി എന്നാ ഇപ്പോൾ വിളിക്കണ എല്ലാവരും. എൻ്റെ അച്ഛൻ ഇട്ടത് പൊന്നുമാമിയാണ്, എൻ്റെ അച്ഛൻ വിളിച്ചത്. സ്വന്തം പേര് അലമേലുവാണ്, റെക്കോർഡൊക്കെ അലമേലുവാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൽപ്പാത്തിയിലാണ്, പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തി, പുതു കൽപ്പാത്തിയിലെ അഗ്രഹാരമാണ്. നമ്മുടെ അലമേലു അമ്മാള് എന്റെ വീട്ടിലാണത്. അലമേലു അമ്മാളിന് 84 വയസ്സായി. ഇപ്പോഴും നല്ല ചുറു ചുറുക്കോടെ ആരോഗ്യത്തോടുകൂടി അച്ചാറുണ്ടാക്കണ പണി അല്ലേ? അടിപൊളി അച്ചാറാണ്. രാവിലെ ഞാൻ വന്നപ്പോ തന്നെ ഏതാണ്ട് ഒരു 5-6 ഫാമിലി വന്ന് ഇവിടെ വാങ്ങിച്ചു കൊണ്ടുപോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില്. ആ വീഡിയോ അവസാനം വരെ കാണാം. നമ്മളെ പാട്ടിന്ന് വിളിക്കാം, മാമിന്ന് വിളിക്കാം, മുത്തശ്ശിന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. മാമിക്ക് എത്ര വയസ്സായി? 84 ആയി അല്ലേ? എന്തൊക്കെ അച്ചാറുകളാണ് നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കണേ? കടുക് മാങ്ങിയും ആവക്ക മാങ്ങ എന്ന് പറയും, മുറിച്ച മാങ്ങ, അത് രണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അടമാങ്ങ എന്ന് പറയും, ചെത്തിയിട്ടിട്ട് വെയിലിനുണക്കിയിട്ട്. പിന്നെ ചെറുനാരങ്ങ അത്യാവശ്യം ഉണ്ടാക്കും, ഇപ്പം കുറവാണ്, നേരമില്ല, അതുകൊണ്ട് നേരം കിട്ടിയാൽ അതും കുറച്ച് ഉണക്കി ഉണ്ടാക്കും, വൈകുന്നേരമോ സദ്യക്കോ. പിന്നെ അത് ഉണ്ടാക്കിയാലും പോരാ, അത് എടുത്ത് കൊടുക്കണത് പണിയാണ്. അതിൻ്റെ എണ്ണയും അത് പാക്കറ്റൊക്കെ ആക്കി വയ്ക്കണം. ഇതുപോലെ എളുപ്പമാവില്ല, അതുകൊണ്ട് അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. ഇന്നിപ്പോ എന്തൊക്കെ അച്ചാറുകൾ ഉണ്ട് ഇവിടെ? ഇന്നിപ്പോ ആവക്കായ് മാങ്ങിയുണ്ട്, കടുക് മാങ്ങിയുണ്ട്. മാങ്ങ മുറിച്ചിട്ട്, വലിയ തരവണ്ണം മൂവാണ്ട മാങ്ങ മുറിച്ചിട്ട് ഇടുന്നതിന് പേരെ ആവക്കായ് എന്നുള്ളു. എണ്ണയൊക്കെ ധാരാളം കൂട്ടും, 6-1 എണ്ണ കൂട്ടും, അതുകൊണ്ടാണ് ആവക്കായ് എന്ന് പേര്. 6-1 എണ്ണ, 6-1 മുളക് പൊടി, 6-1 ഉപ്പ്, അങ്ങനെ നല്ല ടേസ്റ്റ് വരും. ഉപ്പ് എന്നിട്ട് 10 ദിവസം വെയിലിൽ വെച്ച് അടച്ചു വെക്കണം. അപ്പൊ നല്ലോണം ഓടിയിട്ട് നല്ല ടേസ്റ്റ്. എത്ര വയസ്സിലാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ 10-20 വയസ്സിലേ ചെയ്യും. മാങ്ങ ഉണ്ടാക്കുന്നത് എനിക്ക് അന്നേ ഇഷ്ടമാണ്. 20 വയസ്സിലേ ചെയ്യും. 40-60 കൊല്ലായി ഞാൻ ചെയ്യണം. പക്ഷെ അന്നൊന്നും വിൽക്കില്ല, സ്വന്തക്കാർക്കൊക്കെ കൊടുക്കും, വീട്ടുകാർക്കൊക്കെ കൊടുക്കും, നമ്മളെ വീട്ടിൽ ഉപയോഗിക്കും. എന്നൊക്കെ നമ്മളൊക്കെ ആളുണ്ടല്ലോ വീട്ടിൽ, ഒരു പാത്രം വാരി കൊണ്ടാൽ അന്നന്നെ തീരും, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇപ്പം പിന്നെ ഇവിടെ വാങ്ങ, അന്ന് മാങ്ങ വാങ്ങണ്ട, തൊടിയിലുണ്ടാവും. നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ തൊടിയിൽ മാങ്ങിയുണ്ട്, അത് പറിച്ചിട്ടാണ് ഉണ്ടാക്കുക. അവിടെ വിട്ടിട്ട് ഞങ്ങൾ പാലക്കാട് വന്നു. പാലക്കാട് വന്നപ്പോൾ മാങ്ങേൻ്റെയൊക്കെ നിർത്തി, തൊടിയൊന്നുമില്ലല്ലോ അവിടെ. അതെ, അപ്പോഴൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് മാങ്ങ വിൽക്കാൻ വരുന്നു. വിൽക്കാൻ വരണ കണ്ടപ്പോൾ എനിക്ക് പിന്നെ പഴയ ഓർമ്മ വന്നു. അപ്പോൾ ഒരു ദിവസം വാങ്ങി നോക്കി, നല്ല മാങ്ങ കൊണ്ടെത്തുന്നു അവർ. അതുകൊണ്ട് കുറച്ച് കുറച്ച് ചെറിയ ഒരു ചെറിയ ബിസിനസ് ഇവിടെയും തുടങ്ങി. അതെ, നേരം പോവുമല്ലോ. ഞാൻ പാലക്കാട് തന്നെയാണ് ജനിച്ചത്. കല്യാണം കഴിച്ച് കൊണ്ടുപോയത് കണ്ണൂർ. സ്വാമിയുടെ നാട് കണ്ണൂർ, നേറ്റീവ് പ്ലേസ്. ആ സ്വാമിനെയും കൂട്ടി അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നു. ഈ വീട്ടിൽ ഇപ്പൊ അഗ്രഹാരത്തിൽ ഇവിടെ എത്ര വർഷമായി? 30 കൊല്ലായി. ഈ വീട്ടില് 30 കൊല്ലായി. അവിടുന്ന് വന്ന ഉടനെ ഇത് വാങ്ങിയതാ. പിന്നെ വേറെ മാറ്റി വീടൊന്നും വാങ്ങിയിട്ടില്ല. ആ വീട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാളും കൂടി താമസിച്ചു. സ്വാമി ഇപ്പൊ 10 കൊല്ലായി പോയിട്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. എൻ്റെ കൂടെ ഉണ്ടവരെ. അതുകൊണ്ട് അതെ, അതുകൊണ്ട് എനിക്ക് ഒരു പേടിയും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പണമുണ്ട്, കാശുണ്ട്, എൻ്റെ ആവശ്യത്തിനൊക്കെ ആരോഗ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. ഇത് അനീറ്റിയാണിത്, തൊട്ട വീട്ടിലുണ്ട്. ആവശ്യത്തിന് വിളിച്ചാൽ വരും, അല്ലെങ്കിൽ ദിവസേന വന്ന് അന്വേഷിച്ച് അപ്പുറപ്പുറമെല്ലാം പോവും ഞങ്ങൾ. അതുകൊണ്ട് അതൊരു ധൈര്യമായല്ലോ. എവിടെ ഞങ്ങൾ നാട്ടിലൊക്കെ പോവും, മദ്രാസ് പോവും, ബോംബെ പോവും. ഓ, രണ്ടാളും കൂടി പോവും. അതെ, അവിടെ ഒരു അനീറ്റിയുണ്ട്, ഏട്ടന്മാരുണ്ട്, ഏട്ടന്മാരെ കുട്ടികളുണ്ട് മദ്രാസിൽ. ഞാൻ കനല്ലൂരിലും പല്ലാപുരത്തുമൊക്കെ, അവിടെ പോയാൽ 10-15 ദിവസമൊക്കെ നിൽക്കും. അവരപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് വാങ്ങി ഞങ്ങളെ കൊണ്ടു വരാൻ പറയും. രണ്ടാളും കൂടി ഓട്ടോ പിടിച്ച് പോവും, ട്രെയിൻ കയറും, പോവും. ബോംബെയിലൊരു മരുമകളുണ്ട്, അവിടെ പോവും, 10 ദിവസം നിന്നിട്ട് വരും. അപ്പോൾ ഒരാളൊക്കെ അവർ ടിക്കറ്റ് വാങ്ങി തന്നിട്ടില്ലെങ്കിലും തന്നാലും ഞങ്ങൾ വാങ്ങും, പക്ഷേ അവർ വാങ്ങിത്തരും ഇപ്പോൾ. അപ്പോൾ അവർ കാറും കൊണ്ട് വന്ന് കയറ്റി അയക്കും. ഇവിടെ ലോക്കോട് വന്നാൽ പിന്നെ നമുക്ക് വരാനറിയാമല്ലോ, നമ്മളെ നാടല്ലേ. 9 മണിയായാലും പേടിയൊന്നുമില്ല, രണ്ടാളും ഉണ്ടല്ലോ. അതെ, എവിടെ പോകുമ്പോൾ അവളെ കൂട്ടിയിട്ടേ ഞാൻ പോകൂ. ഇവിടേക്ക് എന്താ പേര് പറയുക? ഈ വീട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ അവിടേക്ക്? ഈ അഗ്രഹാരത്തിന് കൽപ്പാത്തി, പുതു കൽപ്പാത്തി, ന്യൂ കൽപ്പാത്തി. അത് നമ്മൾ അവിടുന്ന് ഒലോക്കോട്ട് വരുമ്പോൾ കയറി വരുന്നത് പഴയ കൽപ്പാത്തി. അത് പഴയ കൽപ്പാത്തി. അതെ, ഇവിടെ വന്ന് ഈ മുക്ക് കണ്ടാലേ ഇവിടെ ഒരു കുണ്ടമ്പലം ഉണ്ടല്ലോ. അതെ, ആ അമ്പലത്തിന് അപ്പുറം പുതു കൽപ്പാത്തി. അതുവരെ പഴയ ശിവന്റെ അമ്പലം. അത് കഴിഞ്ഞ് അത് മുകളിലുള്ള ഗണപതി, താഴെയുണ്ട് ശിവൻ. ശിവൻ്റെ അമ്പലം താഴെ. അതെ അതെ.
ഈ റോട്ട് മുഴുവൻ കൽപ്പാത്തി, പുതു കൽപ്പാത്തി. അതെല്ലാം അതെ. അത് ഞാൻ 6 മാസം വെച്ചാൽ നന്നായിരിക്കും. ഓ ഷൂട്ടിംഗ് റിലേറ്റീവ്സൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഡിമാൻഡാണ് മമ്മിയുടെ അച്ചാറ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. സ്പെഷ്യലി അവർക്ക് എല്ലാവർക്കും ഇഷ്ടം മാങ്ങയുടെ അച്ചാറ്. മാങ്ങന്റെ പറയാതെ തന്നെ മാങ്ങച്ചാർ എടുത്ത് വെച്ച് പാലക്കാട്ടുകാർക്ക് കടുക് മാങ്ങ പ്രത്യേകിച്ച പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുമല്ലോ. പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കുക. ഇപ്പോൾ എല്ലാ വീടുകളിലൊന്നും ഉണ്ടാക്കാൻ മെനക്കെടാറില്ല. ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ടെന്ന കാര്യമായല്ലോ. അയിലൂർ നെന്മാറ അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞോ? അതെ, വെടിക്കെട്ട് കുറവാണ്. എന്നിട്ട് ആനയടഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഫോറസ്റ്റുകാരിങ്ങനെ പോയേ, അപ്പം അവർ ഫോറസ്റ്റുകാർ പോയി, അവർ പറഞ്ഞു ആനയടഞ്ഞു. എന്നിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ആ ഉത്സവത്തിൽ ആൾ കൂടുമ്പോൾ ആനയടയുള്ളൂ. പിന്നെ ഉടനെ ഒരു കവർ കൂടെ പോട്ട്, ഒന്നുപോലെ പോട്ട് കെട്ടി ലീക്ക് ആകാതെ ഞാൻ പാത്ത പോട്ടിരിക്കേ. രൂപയെല്ലാം തന്നാച്ചു, അറിയവേ തന്നാച്ചു. സന്തോഷം വയസ്സിലുമേ വന്ന് ഇവളുമേ കടച്ച മാങ്ങ എല്ലാം ചെത്തി പോടുവേ. 10 രൂപയ്ക്ക് മാങ്ങ വാങ്ങുകയും 1 കിലോ വാങ്ങുവേ, അത് ചെത്തി പോടുവേ. ആ ചെത്തി പോട്ടാ അടമാങ്ക വെച്ചേ കേട്ടാ കൊടുക്കലേ. എല്ലാരും കേക്കറ അടമാങ്ക കേക്കറ, അതിന് പേര് അടമാങ്ക. മാങ്ങ വെത്തൽ ചൊല്ലുവോ? ഇപ്പൊ എല്ലാം അടമാങ്ക വാങ്ങോ, അടമാങ്കായി. ശരി, അത് ഇത് എണ്ണയെല്ലാം വിടുവാണ്ടേ, അപ്പൊ കേടുവരായി ഇരിക്കും. ഞങ്ങള് മദ്രാസ് ചെന്നൈയിൽ അത് ഞങ്ങളുടെ മകള് ന്യൂസിലാൻഡിലുണ്ട്. ആ കുട്ടി പറഞ്ഞ് നമ്മൾക്ക് വീഡിയോ അയച്ചു, വീഡിയോ അയച്ചു. അങ്ങനെ നമ്മൾക്ക് കിട്ടിയതാണ് മാമിയുടെ വിവരം. നമ്മള് കടുമാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, പാപ്പടം, വടമാങ്ങ, പിന്നെ അടമാങ്ങ, ഉപ്പുമാങ്ങ, അടമാങ്ങ കൊണ്ടുപോകും. അത് ചെന്നൈയിൽ കൊണ്ടുപോകും. ഇവിടെ പാലക്കാട് മണപ്പുള്ളിക്കാല് വീട് തേടി വന്ന് വാങ്ങിച്ചതാണ് ഞങ്ങള്. സുരേഷ്, ബിന്ദു ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കൂടി ഇരുന്ന് നോക്കും. ഞങ്ങളെ സീരിയലൊക്കെ വൈകുന്നേരം ഉണ്ടല്ലോ കൊറേ, അതൊക്കെ കാണും. അതല്ലേ നമുക്കുള്ള നേരം പോക്കുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് അല്ലേ? അതെ അതെ അതെ. എന്നെ കണ്ടപ്പോ തിരിച്ചു വന്നാണ്. അതെ അതെ, ഞാന് പല ഭാഗത്ത് നിങ്ങളെ ഓരോ ഫുള്ളായിട്ട് എല്ലാ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ പാലക്കാട് മേലാമുറിയിൽ. അതെ, അറിയാം, അച്ചാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ മുമ്പിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പാലക്കാട് ഫേമസ് ആണ് നമ്മുടെ അച്ചാറ്. ആയിക്കോട്ടെ, സന്തോഷം.